പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ വന്ന ചരിത്രമൊക്കെ പുസ്തകം പഠിക്കുന്ന നമുക്കറിയാം. അവിടെ വായിക്കുന്നത് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പണ്ടൊക്കെ ഈ പരിശുദ്ധാത്മാവാ വിലക്കുന്നതേ, അയക്കുന്നതും വിലക്കുന്നതും ആക്കുന്നതും നിർത്തുന്നതും അധ്യക്ഷരാക്കി വെക്കുന്നതും കൈവെപ്പിക്കുന്നതും ഒക്കെ പരിശുദ്ധാത്മാണ്. ഇപ്പൊ മിക്കയിടത്തും അതെല്ലാം മാറി, ഇപ്പൊ സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി, കൗൺസിൽ, സഭയിൽ അല്പം പിടിപ്പുള്ള ആൾക്കരുവരൊക്കെയായി ഇതല്ലേ ഇപ്പം തീരുമാനിക്കുന്നത്. ഇന്നയാളിനെ പ്രസംഗിപ്പിക്കണം, ഇന്നയാളിനെ പ്രസംഗിപ്പിക്കണ്ട, ഇന്നയാളിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, ഇന്നയാളെ പ്രാർത്ഥിപ്പിക്കണ്ട, ഇന്നയാളിനെ നമുക്ക് വിളിക്കണം, ഇന്നയാളിനെ വിളിക്കണ്ട. അപ്പോൾ പണ്ട് പരിശുദ്ധാത്മാവായി വിലക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ആക്കുന്നത്. ഇപ്പം മിക്ക ഇടങ്ങളിലും ചിലയിടത്ത് സെക്രട്ടറി പോലും ആവശ്യം പ്രാച്ചല്ലേ, രണ്ട് പേനായി മൂന്ന് ബുക്കും ആയിട്ട് വരെ വരവൊക്കെ ഒന്ന് കാണുന്നു. ചില ഇടങ്ങളിൽ ഉപദേശമാര് പറയും ഇപ്പോൾ സെക്രട്ടറി മുമ്പോട്ട് വന്ന് അവന് പുസ്തകക്രമം പോലും അറിയാൻ മേല ജോബന് അറിയത്തില്ല. അവനോട് പറയാ ഞാൻ പുസ്തകക്രമം പറഞ്ഞേച്ച് ബാക്കി കാര്യം പറയാൻ പറഞ്ഞ അടുത്ത ആഴ്ച പറയാന്ന് പറയും, അറിയത്തില്ല. അഭിഷേകം പോലും ചിലത് പ്രാവശ്യമല്ല. കമ്മിറ്റിയിൽ എങ്ങനെയോ ഇവൻ ചാടി കയറിയെന്നല്ല, ഇവന് ദൈവമായിട്ട് യാതോ ഒരു ബന്ധു. ഞായറാഴ്ച ഒമ്പതാമത്തെ കരാമ്പളാ എന്ത് ചെയ്യടി എന്റെ ബൈബിള്, ബൈബിൾ എന്ന് പോലും അവൻ പറഞ്ഞല്ല, എന്ത് ചെയ്യടി എന്റെ ബൈബിള്. ഈ സഹോദരിമാരെ നമ്മൾ ബഹുമാനിക്കണം, കാരണം ഇതുങ്ങൾ എന്തെല്ലാം ജോലി ചെയ്തച്ചായി സഹായത്തിന്. തൂക്കണം, പെറുക്കണം, അടുക്കണം, കഴുകണം, തേക്കണം, മെടുക്കണം, വെക്കണം, വിളമ്പണം, എല്ലാം ആക്കി വെക്കണം, പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അടുക്കളയിൽ ഇത് പെരുമാറണം. ഉച്ച കഴിഞ്ഞ് വന്ന നല്ല പിടിപിടിക്കേണ്ടതാണ്. ഉപ്പ് കുറഞ്ഞ ചില മൂരാച്ചി ബഹളം ഉണ്ടാക്കും. അപ്പൊ ഈ സഹോദരിമാർ എന്ത് കഷ്ടപ്പെട്ടാച്ചാ ഞായറാഴ്ച സഹായത്തിന്. സഹായം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഇവർക്ക് ആ പെട്ടെന്ന് പത്തപ്പാട് വസ്ത്രമെല്ലാം മാറ്റി വീട്ടിലെടുത്ത വസ്ത്രം വിട്ട് ഉടനെ തന്നെ അടുക്കളയിൽ കയറി അതെല്ലാം മേശപ്പെടും. നമ്മളിങ്ങനെ കസേര കാലും മറപ്പിച്ചിരിക്കുക, മോളി മോളി ബോളി, നമ്മളിങ്ങനെ തള്ളവരട്ടി വിറപ്പിച്ചിരിക്കുകയല്ലേ. ഇനിയും അത് കഴിഞ്ഞാലോ ഇതെല്ലാം എടുത്ത് നല്ല പെരുക്ക് പെരുക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് പോകും. അതുങ്ങൾ ഈ പാത്രമെല്ലാം കഴുകി വെക്കണം, തൂക്കണം, തുടയ്ക്കണം, അങ്ങനെയല്ലയോ. അപ്പൊ ഇങ്ങനെ ബത്തപ്പാടായി ഇവർക്ക് സമയം വന്നാലും ഇതുങ്ങൾ ആ വാക്യം വായിക്കുകയും പാടുകയും ചെയ്യുന്നത്. നമ്മളിങ്ങനെ വന്നിരിക്കുകയല്ലയോ, സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടി. അപ്പോ ഈ ഞായറാഴ്ച ഒമ്പതേ കരാമ്പളാ എന്ത് ചെയ്യണേ എന്റെ വൈബിള്. അന്നേരം അടുക്കളയിൽ നിന്ന് ചില സഹോദരിമാര് കഴിഞ്ഞ ആഴ്ച എവിടാ കൊണ്ട് വെച്ചേ. അപ്പൊ ഒരാഴ്ചയായിട്ട് ഇവൻ ഇത് കണ്ടിട്ട് പോലും അതിനാണ് സെക്രട്ടറിയും കമ്മിറ്റി. പിന്നെ അവൻ പറയാം ഞാൻ ഈ ടീപ്പോട്ട് ഇടയിലാ വെച്ചത്, അവിടെ നോക്കിക്കേ, ഞാനിവിടെ നോക്കി കണ്ടില്ല. ബ്ലസനെടുത്തോടി, അവൻ ഇന്ന് വരെ ബൈബിൾ എടുത്തിട്ടില്ല. നിങ്ങൾ അവന്റെ കാര്യമൊന്നും ബ്ലസീടയിലുണ്ടോടി, അവിടെ ഈ മൊബൈലേ ഉള്ളു, ബൈബിൾ ഇല്ല. ഇപ്പോൾ ഉപദേശമാരും ബൈബിളുമായിട്ട് വരുന്നില്ലെന്ന് കേൾക്കുന്ന സഭയില് ബൈബിളുമായിട്ട് വരാത്ത ഒറ്റ അവനെ കയറ്റിയാക്കരുത്. ഒരു ശുശ്രൂഷയ്ക്ക് വരുമ്പം വേറെ പുസ്തകമായിട്ട് വരാത്തവനെ നമ്മുടെ സദസ്സിൽ കയറ്റരുത്. ഏത് കൊമ്പിക്കുന്നത്തവനാന്ന് പറഞ്ഞാൽ മൊബൈല് നല്ലതാ, ടാബ് നല്ലതാ, കമ്പ്യൂട്ടർ നല്ലതാ, എല്ലാം നല്ലതാ, അതൊക്കെ ശരി, അംഗീകരിക്കുന്നു. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ അതിന് അതിൻ്റെതായ രീതികളുണ്ട്. അതാ പറഞ്ഞത് ബൈബിൾ അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊണ്ട്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ബൈബിൾ പോലും വേറെ പുസ്തകം വായിക്കണം. ഭക്ഷണം കഴിക്കാനൊത്തില്ലെങ്കിലും തിരുവചനം വായിക്കുന്നത് മുടക്കരുത്. ഇത് അണ്ണാക്കിന് മധുരമാണ്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പള്ളിക്കൂടത്തിൽ പോകാനൊത്തില്ല പണ്ട്, ശരി. പഠിക്കാനും ഒത്തില്ല, ശരി. ഇംഗ്ലീഷ് സംസാരിക്കാനും അറിയാമല്ല, ശരി. വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ കിട്ടിയില്ല, അതൊക്കെ ശരി. ഈ ചെല്ലു പറഞ്ഞില്ല എനിക്ക് അറിവും വരെ ഒന്നും ഭാരപ്പെടുന്നത്, ഈ വേറെ പുസ്തകം വായിച്ചാൽ മതി. ഇതിനകത്ത് വാക്യമെല്ലാം പഠിച്ച് വേറെ പുസ്തകം വായിച്ചാൽ നിന്നെ വെല്ലാൻ ഉലകത്തിലൊരുത്തം കാണുകയല്ല. ഇത് വായിച്ച് ധ്യാനിച്ചാൽ നിന്നെ വെല്ലാൻ ലോകത്തിലൊരുത്തം കാണുകയല്ല. അത്രയ്ക്ക് ശ്രേഷ്ഠമേറിയതായി തിരുവചനം. ഇത് അണ്ണാക്കിന് മധുരമാണ്. പ്രൈസ് ദ ലോർഡ്.